നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. പി വി അൻവർ ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കുമെതിരെ തന്നെയാണ് ശരിക്കു പറഞ്ഞാൽ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ആർക്കെതിരെയും എന്തും പറയാമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ അൻവറിനെതിരെ എന്തുകൊണ്ട് പോലീസ് സേന ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യരേഖയടക്കം പുറത്തുവിട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അതിനെതിരെ നടപടിയൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല. ഫോൺ ചോർത്തലെന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു കുറ്റമാണ്. അതെങ്ങനെ അൻവർ നടത്തും? എങ്ങനെ അൻവറിന് അതുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ കിട്ടുന്നു? അല്ലെങ്കിൽ അൻവർ പറഞ്ഞ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ അതെങ്ങനെ സംഭവിക്കും? ഈ കാര്യങ്ങളൊന്നും തന്നെ അന്വേഷിക്കാനോ ഈ കാര്യങ്ങളിലൊന്നും തന്നെ ഒരു തടയിടാനോ ആരും തയ്യാറാകാത്തത് എന്തുകൊണ്ട്? ക്രൈംബ്രാഞ്ചിലെ പ്രധാനപ്പെട്ട രഹസ്യരേഖകൾ പുറത്തുവിട്ട് പോലീസിനെ വെല്ലുവിളിക്കുന്ന നടപടിയാണ് പി വി അൻവർ സ്വീകരിച്ചത്. എന്തുകൊണ്ടാണ് പോലീസിന് കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല? സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള നടപടി റിപ്പോർട്ടാണ് അൻവർ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. ക്രൈംബ്രാഞ്ച് മേധാവിക്ക് നൽകിയ രഹസ്യരേഖയാണ് ഇത്. അത് ചോർന്നതിനെക്കുറിച്ചുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ മറുപടി എന്ത് എന്നുള്ളത് അറിയേണ്ടതാണ്. ആരും തന്നെ ഇതുവരെ ഒന്നും പറയാനായി തയ്യാറായിട്ടില്ല. ക്രൈംബ്രാഞ്ചിൻ്റെ നടപടി ശുപാർശ ചില ഉദ്യോഗസ്ഥരെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണെന്നുള്ള ആരോപണം ശക്തമായി ഉയരുന്നുണ്ട്. പി വി അൻവർ തന്നെ വാർത്താ സമ്മേളനത്തിലൂടെ മാധ്യമങ്ങളോട് തന്നെ തുറന്നു പറഞ്ഞതാണ് ഫോൺ ചോർത്തുന്നു എന്നുള്ളത്. എന്നാൽ ഇതുവരെയും പോലീസ് ഇങ്ങനെ ഒരു കാര്യം കേട്ടതായി പോലും ഭവിക്കുന്നില്ല. അതിന് പിന്നാലെയാണ് പോലീസ് ആസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട രഹസ്യരേഖ പുറത്തു വന്നിരിക്കുന്നത്. സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസ് RSS അനുഭാവികളായിട്ടുള്ള പോലീസുകാർ അട്ടിമറിച്ചു എന്ന ഗുരുതരമായ ആരോപണം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ രേഖ പി വി അൻവർ പുറത്തുവിട്ടത്. കേസ് ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ചിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ഷാജി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് അയച്ച റിപ്പോർട്ടാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. എങ്ങനെയാണ് പോലീസുകാർ വളരെ സുരക്ഷിതമായി രഹസ്യമായി അയക്കുന്ന ഈ റിപ്പോർട്ട് ഒരു ജനപ്രതിനിധിക്ക് MLA ലഭിക്കുന്നത്? അതും തിരുവനന്തപുരത്ത് നടക്കുന്ന സംഭവം മലപ്പുറത്തിരുന്നു കൊണ്ട് നിലമ്പൂരിരുന്നു കൊണ്ട് പി വി അൻവർ നിയന്ത്രിക്കുന്നു. പോലീസുകാർ ഉപയോഗിക്കുന്ന IAPS എന്ന സോഫ്റ്റ്വെയർ വഴി തിരുവനന്തപുരം പേട്ടയിലുള്ള ക്രൈംബ്രാഞ്ച് യൂണിറ്റിൽ നിന്നും പോലീസ് ആസ്ഥാനത്തേക്ക് കൈമാറിയ രഹസ്യരേഖയാണിത്. ഈ രേഖയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. എങ്ങനെ ഈ രേഖ പുറത്തുപോയി? വാർത്താ സമ്മേളനത്തിൽ റിപ്പോർട്ട് പുറത്തുവിട്ട ശേഷം പി വി അൻവർ സ്വന്തം ഫേസ്ബുക്ക് പേജിലും ഇത് പങ്കുവച്ചു. ഈ റിപ്പോർട്ടിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് പി വി അൻവർ DGP പരാതി നൽകിയിട്ടുള്ളത്. എന്നാൽ പോലീസിലെ ഇത്രയും പ്രധാനപ്പെട്ട രഹസ്യരേഖ എങ്ങനെ ചോർന്നു എന്നത് ക്രൈംബ്രാഞ്ചിന് പോലും അറിയത്തില്ല. എന്നാൽ അതേക്കുറിച്ചുള്ള അന്വേഷണം നടത്താൻ അവർ തയ്യാറാകുന്നുമില്ല. ഇതേക്കുറിച്ച് അന്വേഷിക്കാതെ ഒരു നടപടി മാത്രം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. അന്വേഷണ റിപ്പോർട്ട് പേട്ടയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലും പകർപ്പുകൾ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തും ആഭ്യന്തര വകുപ്പിലും ക്രമസമാധാന ചുമതലയുള്ള ADGP ഓഫീസിലുമാണ് നിലവിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ആശ്രമം കത്തിക്കൽ കേസ് പ്രത്യേക സംഘവും ക്രൈംബ്രാഞ്ചും വർഷങ്ങളോളം തന്നെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര്യമായ രീതിയിൽ മുന്നോട്ട് പോകാനായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ചിലരെ മാത്രം ലക്ഷ്യം വെച്ചുള്ള റിപ്പോർട്ടിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP തന്നെ സംശയം അറിയിച്ചുകൊണ്ട് സർക്കാരിനൊരു കത്തയച്ചു. കൻ്റോൺമെൻറ്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തിൽ ഒട്ടനവധി ഉദ്യോഗസ്ഥർ കൂടി ഉണ്ടായിരുന്നു. ഈ കേസിലെ ഒന്നാം പ്രതി എന്ന് സംശയിക്കുന്നയാൾ പ്രകാശ് ആത്മഹത്യ ചെയ്തു. അതിനു മുൻപ് സഹോദരനോട് താൻ ചെയ്തൊരു കാര്യം തുറന്നു പറഞ്ഞു എന്നത് പുറത്തു വന്നതിന് പിന്നാലെയാണ് പ്രതികളിലേക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണം പോലും എത്തുന്നത്. ചെയ്തൊരാൾ മറ്റൊരാളോട് പറയുന്നു, അയാൾ വഴി പുറത്തേക്ക് വരുന്നു. ഇതുവരെ പ്രതിയെ ജീവനോടെ പിടികൂടാനായി കഴിഞ്ഞിട്ടുമില്ല. ആശ്രമം കത്തിച്ച ശേഷം ഒരു റീത്തിൽ കുറിപ്പ് എഴുതി വെച്ച് പ്രതി പ്രകാശ് പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ആത്മഹത്യ ചെയ്തു. പ്രധാനപ്പെട്ട തെളിവായി മാറേണ്ട ആ റീത്തോ അല്ലെങ്കിൽ പ്രകാശിൻ്റേതെന്ന് സംശയിക്കുന്ന കൈയക്ഷരമോ ഒന്നും തന്നെ ഇതുവരെയും കണ്ടെടുത്തിട്ടില്ല. എന്നാൽ ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംശയമായി ഉയർത്തുന്നത് സംഭവ സ്ഥലത്ത് നിന്നും ഈ റീത്ത് പോലീസ് കണ്ടെടുത്തിരുന്നു. പൂജപ്പുര സ്റ്റേഷനിലെ പോലീസുകാരൻ കോടതിയിൽ നിന്നും അത് വാങ്ങിയെടുത്തതായിട്ടും രേഖയുണ്ട്. എന്നാൽ സ്റ്റേഷനിൽ എത്തിച്ചതായിട്ടുള്ള രേഖയോ മറ്റ് അന്വേഷണ നടപടികളോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. ഈ പോലീസുകാരനെതിരെ നടപടിയൊന്നും തന്നെ സ്വീകരിച്ചതായും പറയുന്നില്ല. സൈബർ പോലീസാണ് ഒട്ടനവധി ആളുകളുടെ ഫോണിലെ വിശദാംശങ്ങൾ, ഫോൺ രേഖകളൊക്കെ തന്നെ പരിശോധിച്ചത്. CCTV ദൃശ്യങ്ങൾ ഷാഡോ പോലീസും ശേഖരിച്ചു. പ്രത്യേക സംഘത്തിന് ഇക്കാര്യങ്ങളൊക്കെ തന്നെ കൈമാറി ഒന്നും ഇന്നും കാണാനില്ല എന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ വാദവും. ഇങ്ങനെയുള്ള പല രേഖകൾ കൈമാറിയിട്ട് പോലും ഇതൊക്കെ കാണാതായിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ള ആരോപണമാണ് ശക്തിപ്പെടുന്നത്. മുൻ കൺട്രോൾമെൻറ്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ദിനിൽ രാജിനും ഷാഡോ പോലീസിനെതിരെയും മാത്രമായി ഇത് ഒതുക്കുകയാണ് ചെയ്തത്. എങ്ങനെ റീത്ത് കാണാതായി എന്നതിന് കൃത്യമായ മറുപടി നൽകാൻ ഇതുവരെയും ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല.
ഉന്നത ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തിയോ എന്നുള്ള കാര്യവും പുറത്തുവരേണ്ടതാണ്. അവരുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് CCTV ദൃശ്യങ്ങൾ കൊടുത്തതും ഫോൺ രേഖകൾ പരിശോധിക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. എങ്ങനെയാണ് പോലീസുകാർക്കെതിരെ നടപടി എടുക്കുക എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അതുകൂടാതെ അന്വേഷണം നടത്തിയ മുൻ ക്രൈംബ്രാഞ്ച് DYSPയും ഇപ്പോൾ BJP പ്രവർത്തകനുമായ രാജേഷ് അന്വേഷണം വഴിതിരിച്ചു വിട്ടു എന്നുള്ള ആരോപണം ശക്തമായി തന്നെ PV അൻവർ ഉയർത്തുന്നുണ്ട്. രാജേഷിനെതിരെ ഇതുവരെയും നടപടി സ്വീകരിച്ചതായി ആ റിപ്പോർട്ടിലും ചൂണ്ടിക്കാണിക്കുന്നില്ല. അൻവർ ഇങ്ങനെയും ഗുരുതരമായ കാര്യങ്ങൾ ഉന്നയിച്ചിട്ട് എന്തുകൊണ്ട് ഇതേക്കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രസക്തമായ ഒരു ചോദ്യം. ന്യൂസ് ഡെസ്ക്, മള്ളിവാർ. താങ്ക്സ്. What?